Sanda. Stay, Kiki. ഹായ് എല്ലാവർക്കും ബീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇൻട്രോയിൽ കുട്ടികൾ പറഞ്ഞ പോലെ തന്നെ റയമോളുടെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പം അവളുടെ ബർത്ത്ഡേ എങ്ങനെയൊക്കെ ആഘോഷിക്കണമെന്ന് അവൾക്ക് നല്ല ഐഡിയ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഫോണിൽ കാർട്ടൂണിലൊക്കെ ഇങ്ങനെ അത് കാണുന്നതുകൊണ്ടായിരിക്കും ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും കേക്കിൻ്റെ കാര്യത്തിലായാലും ഡെക്കറേഷൻ ആയാലും ഒക്കെ നല്ല ഐഡിയ ഉണ്ടായിരുന്നു മുപ്പത്തിയാർക്ക്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ഐറ്റംസുകൾ അതുപോലെ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കൊണ്ടുപോയി ഒരു ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. എൻ്റെ അടുത്ത് കേക്കിൻ്റെ ഐറ്റംസ് ഇല്ല, ദമാമിലാണ് ഞാൻ പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ കൂടാതെ തന്നെ അവളുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള സാധനങ്ങളും പിന്നെ അതുപോലത്തെ ക്രൗണൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെരുപ്പ്, അതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു ചെരുപ്പ് വാങ്ങി. ഒരു യെല്ലോ ഗ്രീൻ തീമിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് കേക്കിൻ്റെ ടേൺ ടേബിളാണ്, അതൊന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ പോയി വാങ്ങിക്കുകയാണ്. അപ്പം ഇത് അന്നത്തെ ഒരു ഷോപ്പിങ്ങിലെ സാധനങ്ങളാണ്. പിന്നൊരു ദിവസം പോയാണ്ട് റൈമോക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് വാങ്ങി, അവളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് വാങ്ങാനുള്ള മെയിൻ കാരണം ഇത് മുമ്പ് ഈ ഫാൻസിയിൽ വന്നപ്പോൾ തന്നെ ഈ ഒരു ഗിഫ്റ്റ് കിട്ടി പിടിച്ച് നടക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ അവളെയും കൂട്ടാതെ വന്ന് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങി പാക്ക് ചെയ്തു, പിന്നെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ അവൾ കണ്ടിട്ടില്ല, ഗിഫ്റ്റ് വാങ്ങിയതൊന്നും കണ്ടിട്ടില്ല. ബർത്ത്ഡേ കൊണ്ട് മക്കൾ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. കേക്ക് ഞാൻ തലേന്ന് രാത്രി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു സ്ക്വയർ കേക്ക് മേലെ ഒരു ചെറിയ ബാർബി ഡോൾ മാതിരി ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ. അതും ഒരു യെല്ലോ ഗ്രീന് തീമിൽ ചെയ്യാമെന്നാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള റെഡിയാക്കണം. ഒരു വാനിലയുടെ സ്പോഞ്ച് കേക്ക് തന്നെയാണ് തയ്യാറാക്കിയത്. ഒരുമിച്ച് ബാറ്ററി റെഡിയാക്കിയിട്ട് രണ്ട് മോൾഡിലേക്ക് ഒഴിച്ച് വെച്ച് കേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ച് മടിയുള്ള സംഗതിയാണ്. കേക്കിൻ്റെ ആ ഫൈനൽ പ്രൊഡക്റ്റ് കാണുമ്പോൾ നല്ല രസം തോന്നിയെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് ആലോചിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മടി വരിക കേട്ടോ. അപ്പോൾ അതാ കേക്ക് റെഡിയാക്കി രണ്ട് മോൾഡിലേക്ക് ഒഴിച്ച് അതൊക്കെ കുക്ക് ചെയ്തിട്ട് ഏകദേശം ഈ ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ പ്രൊസീജിയറൊന്നും കറക്റ്റ് എടുത്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇതിങ്ങനെ ചെയ്യുമ്പം നമുക്ക് ആ ക്യാമറ പിടിച്ചലും അത് അഡ്ജസ്റ്റ് ചെയ്യലും ഒക്കെ കുറച്ച് പണിയാണ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ കേക്ക് ഏകദേശം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ബാർബി ഡോൾ ടൈമിൽ സെറ്റ് ചെയ്തു. തലേന്ന് രാത്രി തന്നെ ഉമ്മേൻ്റെ വീട്ടിലുള്ള അമ്മമാരും ഉമ്മപ്പിയും അമ്മായും കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വീട്ടിലാകെ ഒരു ഒച്ചയും ബഹളമൊക്കെ ആയിട്ടൊരു രസമായിരുന്നു. ഇത് അമ്മയെല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റുള്ള ഐറ്റംസുകളാണ്. കട്ട്ലേറ്റും ഇറച്ചി കേക്കും പയനാറും ഒക്കെ ഉണ്ട്. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്നാ ഫ്രിഡ്ജ് പോയോക്കിയാ, വാ വാ ഫ്രിഡ്ജ് തുറന്നോക്കി. അതിലുണ്ടോക്കി കേക്ക് ഉണ്ടോക്കിയ? അതെ, റയ്യാബേന്റെ മുകളില്. രസണ്ടോ? ഇഷ്ടായ കേക്ക്? കേക്ക് അവൾക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. എന്നോട് താങ്ക് യു ഉമ്മ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇത് റെമോള് ഇടുന്ന ഡ്രസ്സാട്ടോ, ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഡ്രസ്സാണ്. കാലിക്കറ്റ് കസവ് കേന്ദ്രം എന്നാണ് വാങ്ങിയത്. ഒരു പിക്കോ ഗ്രീനും യെല്ലോയും ഒക്കെ വരുന്ന ഒരു ഡ്രസ്സാണ്. ഈ ഡ്രസ്സൊക്കെ മാച്ചാണ് ഞാൻ ചെരുപ്പ് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു തീമിലാണ് കേക്ക് ഉണ്ടാക്കണമെന്ന് കരുതിയത്. പക്ഷേ ഈ ഒരു ഗ്രീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴൊക്കെ 4 വയസ്സായിട്ടുണ്ട്. ജൂലൈ 4-നാണ് ബർത്ത്ഡേ. അപ്പം അതെപ്പോഴും ഇപ്പോൾ അവൾ പറയും കേട്ടോ, ജൂലൈ 4-നാണ്. രാവിലെ എല്ലാവരും ഉണ്ടായപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ്. കളിക്കാനൊക്കെ ആളുണ്ടല്ലോ. അപ്പം അക്കാക്ക മിഠായിയൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അതെല്ലാവർക്കും ഓരി വെച്ച് കൊടുത്തു. ഇനി ഞങ്ങൾ ഡെക്കറേഷൻ പരിപാടിയാണ്. അപ്പം ഞാനും ആങ്ങളെയും അതുപോലെ അമ്മമാരെ മക്കളും ഒക്കെ ഉണ്ട്. എല്ലാവരും കൂടി ഒന്നൊരു തട്ടിക്കൂട്ട് ഡെക്കറേഷൻ, അതിൻ്റെ പൊതുവേ ഡെക്കറേഷനൊക്കെ തട്ടിക്കൂട്ട് പരിപാടികളായിരിക്കും. നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോ കണ്ടാലും മനസ്സിലാവും. അപ്പം ബാക്കിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുത്തിരിക്കുന്നത് എൻ്റെ കല്യാണത്തിൻ്റെ ഒരു ബെഡ്ഷീറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊടുത്തു. പിന്നെ ഇതുപോലത്തെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. കൈമല് സൂചി നൂലുകൊണ്ട് അങ്ങ് തുന്നിയതാക്കിയൊക്കെയാണ്. പിന്നെ നമുക്ക് പൊട്ടിച്ചാൽ മതിയല്ലോ, കുഴപ്പമൊന്നുമില്ല. ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടി. പിന്നെ 4-നുള്ള ഒരു ബലൂണുണ്ട്, അത് വെച്ചു. പിന്നെ കുറച്ച് യെല്ലോ ഗ്രീനിൽ വരുന്ന കുറച്ച് ബലൂൺസ് അതുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു.
ചെറുതായിട്ടൊരു ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞ ശേഷം ഇനി അടുക്കളയിൽ വന്നപ്പം തകൃതിയായ കുക്കിംഗ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബീഫും അതുപോലെ പായസം ഒക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഒക്കെ അമ്മയാളാണ് കേട്ടോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് എനിക്കൊന്നും നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഗോപ്രോ ഉപയോഗിച്ച് ഞാൻ ഷൂട്ടിംഗ് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാണ്. അമ്മമാർ അവർക്ക് ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതും കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കായിരുന്നു. അതൊക്കെ എടുത്ത് കൊടുക്കാൻ അവർക്ക് വലിയ ഇഷ്ടമാണ്. ഒരു 11:30 ആവാനായിട്ടുണ്ട്. ആ ഒരു സമയത്ത് അവൾക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാതിരിച്ച് വളക്കെ ഇട്ട് കൊടുക്കാണ്. കുട്ടികളെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ് അല്ലേ. അവരുടെ മുഖത്തെ ചിരിയൊക്കെ കാണുമ്പോൾ. അപ്പോൾ അവൾ മാറ്റി താഴത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ആവശ്യത്തോടെ നോക്കുകയാണ്. അടുക്കളയിൽ ചിക്കൻ ഫ്രൈ റെഡിയായി. അതുപോലെ പായസമൊക്കെ നല്ല സെറ്റായി. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പായസമായിരുന്നു കേട്ടോ സേമിയ. അത് എല്ലാവരും ഇങ്ങനെ എല്ലാവർക്കും ഒഴിച്ചൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ കേക്കുമ്മല് പേരെഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആ കേക്ക് എടുത്ത് പേരൊക്കെ എഴുതി റെഡിയാക്കിയ ശേഷം വീണ്ടും അത് ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചു. അതിൻ്റെ ശേഷം പിന്നെ ഫോട്ടോഷൂട്ട് പരിപാടിയാണ്. അനിയനെ, ചെറിയ അനിയനാണ് ഏൽപ്പിച്ചത്. അപ്പം അവന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് മോളുടെ. അവൾ അതിനനുസരിച്ച് പറയുന്നതിനനുസരിച്ച് നിന്ന് കൊടുക്കുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല. ഓരോ പോസ്റ്റിലും അങ്ങനെ നിന്ന് കൊടുക്കുന്നുണ്ട്. ബാബു വരാൻ ലേറ്റായിട്ട് അവളാകെ കച്ചറുണ്ടാക്കിയതിന് ബാബ എന്താ വരാത്ത, എനിക്ക് കേക്ക് മുറിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞാണ്ട്. അപ്പോൾ വന്നപ്പോൾ ഹാപ്പി ആയ മിഠായിയൊക്കെ കൊടുത്തിന്. അപ്പോൾ അതും കുട്ടികൾക്ക് എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും ആയി. ആ സമയത്ത് പിന്നെ ദമ്മൊക്കെ പൊട്ടിച്ച് ബിരിയാണിയൊക്കെ സെറ്റാക്കി ഭക്ഷണങ്ങൾ ഓരോന്ന് ടേബിളിലൊക്കെ കൊണ്ടുവച്ചു. ബിരിയാണിയും അതുപോലെ ബീഫ് വരട്ടി, ചിക്കൻ ഫ്രൈ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് ടേബിളിൽ കൊണ്ടുവച്ച് അവരൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഫ്രീ ആവും. അപ്പോൾ നല്ല സാവധാനം കേക്കൊക്കെ മുറിച്ച് ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ. ഫോട്ടോസ് എടുക്കാനാണ് മെയിൻ ടൈം വേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അതിൻ്റെ ശേഷം കേക്കൊക്കെ ഞാൻ ടേബിളിൽ കൊണ്ടുവച്ചു, ഒന്ന് അറേഞ്ച് ചെയ്തു. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, കേക്ക് മാത്രം തന്നെ ഉള്ളൂ. കേക്ക് മുറിക്കുന്ന സമയത്ത് ആ പൊട്ടിക്കുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്കിൻ്റെ മുഖത്ത് തേക്കണം, കേക്ക് മുറിക്കുമ്പോൾ എല്ലാവരും പാട്ട് പാടണം. അതൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും തിരക്ക് ഗിഫ്റ്റ് കിട്ടാറുണ്ട്. അപ്പം എല്ലാവരും അവൾക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ കൊടുക്കുകയാണ്. ഒരാൾ 2-3 ഗിഫ്റ്റൊക്കെ വാങ്ങുകയാണെങ്കിൽ അത് വെവ്വേറെ പാക്കാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അവൾക്ക് തോനെ ഗിഫ്റ്റ് ഇട്ടുണ്ടാകും സന്തോഷം. എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കുന്നേക്കാട്ടിലും ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ കുഞ്ഞു കുഞ്ഞു പാക്കിംഗ് ആയിട്ട് കൊടുക്കണ ഇഷ്ടം. ടീച്ചുവിന്റെ ഗിഫ്റ്റ് നോക്കണത്. ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞ ശേഷം വീണ്ടും ചോദിക്കുന്നത് ഇനിയുണ്ടോ ഇനിയുണ്ടോ എന്നാണ്.
പിന്നെ ഇപ്പൊ അവക്ക് അത് തന്നെ ഒരു പരിസരം വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളിന്റെ അവക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അപ്പൊ അത് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ശേഷം ഗിഫ്റ്റ് പൊളിക്കാനുള്ള തിരക്കാണ്, ഓരോന്ന് പൊളിച്ച് നോക്കുകയാണ്. ഫാസികാക്കണ്ടേ, വിളിച്ചോളും ഗിഫ്റ്റ് പൊട്ടിക്കണ്ട് പറ. എന്താ അതാരെ വാങ്ങി അറിയാം? ചമ്പാരിച്ച് കേറും. സനുണ്ടെ ഡോളും പ്ലേറ്റും അല്ലേ? അടിപൊളി മേക്കപ്പ് ബോക്സ് ആണല്ലോ. ബർത്ത്ഡേ പരിപാടികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആ ഗിഫ്റ്റൊക്കെ ആയിട്ട് കളി തുടങ്ങിയിട്ടുണ്ട്. ഈ ട്രോളി അവൾക്ക് ഭയങ്കര ഇഷ്ടമായിക്കിന്. അതിൻ്റെ ശേഷം പിന്നെ രാത്രി ബാബുക്കൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ റെഡിയാക്കുകയാണ്. മടക്കിപ്പത്തിരി, നിർമ്മപത്തിരിയും കറിയും അതുപോലെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ അവർ വന്ന് അവരും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗിഫ്റ്റ് കൊണ്ട് പിന്നെ കളി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം അവരെല്ലാവരും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ അതൊക്കെ ആയിരുന്നു ബർത്ത്ഡേ ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ബൈ ബൈ.